ചാകര ജയനെ വെച്ചിട്ട് ചെയ്ത സിനിമയാണ് ആ ഒരുപടേ ജയനോട് ചെയ്തുള്ളൂ ഒറ്റ പടം ചെയ്യാൻ പറ്റിയുള്ളൂ അതായത് ആ പടം ഒരു നന്നായി ഓടിക്കഴിഞ്ഞപ്പം എനിക്കൊരു മോഹൻ ഉണ്ടായിരുന്നു ജയൻ്റെ കൂടെ ഒരു പടം കൂടെ ചെയ്യാം എന്ന് വെച്ചിട്ട് ഞാൻ ജയനെ ഡേറ്റ് ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറി പോവുകയാണ് അന്ന് പിന്നെ ഈ മൊബൈലും പരിപാടിയൊന്നും ഇല്ലല്ലോ അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് സുധാര ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് ടി നഗർ ലോഡ്ജിൻ്റെ അവിടെ താമസിക്കാം സാധാരണ എന്ന റൂമെടുക്കുക അവിടെയാണ് അവിടെയാണ് പല സിനിമക്കാരും വന്ന് ഒരു ആവറേജ് മേലെ അധികം കയറാത്ത സിനിമാക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു എൻ്റെ അടുത്ത് അപ്പം ഞാൻ ഇറങ്ങുമ്പോൾ അവിടെ ഒരുപാട് സിനിമാക്കാരെ ഞാൻ കൂട്ടം കൂടി നിൽപ്പുണ്ട് അത് ചോദിച്ചേട്ടനെ എപ്പോഴത്തേന്ന് ചോദിച്ചു ഞാൻ എപ്പോൾ വരുന്ന വഴിയാണ് ഒരു ഓട്ടോറസ്റ്റിൽ വന്നവിടെ ഇറങ്ങാം ജേട്ടൻ മരിച്ചു അറിയില്ലെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് ഇറ്റ് വാസ് എ ഷോക്ക് കാരണം ഞാൻ അങ്ങനെ കാണാൻ വേണ്ടി പോകാം അവിടെ കാണാൻ പറ്റിയില്ല പിന്നെ ആ സ്ഥലം ബോഡി പോരുമ്പോൾ അതിൻ്റെ കൂടെ വന്നു ശരിക്കും നമ്മുടെ ഈ മലയാള സിനിമയിൽ ഒരു റിയൽ സൂപ്പർ ഹീറോ സൂപ്പർ സ്റ്റാർ എന്നും ആദ്യത്തെ ഒരു ജയൻ ഉണ്ടാക്കിയ ഒരു ബോക്സ് ഓഫീസ് ആക്ഷൻ സൂപ്പർ സൂപ്പർ അല്ലേ അതൊരു ഭയങ്കരമായിട്ടുള്ള വൻ സംഭവമായിരുന്നു ജയൻ പറഞ്ഞത് എന്റെയൊക്കെ കാലത്ത് ജയനാണ് വലിയ സംഭവം ഈ പറയുന്നത് ഈ ആദ്യത്തെ ബലാത്സംഗം മറ്റേ കൊടുമുടികൾ എന്ന് പറഞ്ഞ സിനിമയിലാണെന്ന് തോന്നുന്നത് അല്ലെ കൊടുമുടികൾ പിന്നെ ആദ്യത്തെ ബലാത്സംഗം അത് വലിയൊരു പ്രശ്നമായിരിക്കുമല്ലോ അല്ലേ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ലേഡി മുമ്പിൽ വന്നിരുന്നത് അവർ വളരെ പ്രസിദ്ധായിട്ടൊരു ലേഡിയാണ് അപ്പോൾ ഞാനവരുടെ സിനിമ കണ്ട് വല്ലാതെ മോഹിച്ചിട്ടുള്ളത് അത് അങ്ങനെ ഉണ്ടാവില്ല പ്രണയമൊക്കെ അന്നുണ്ട് പക്ഷെ എന്നാലും നമുക്കൊരു അങ്ങനത്തെ ഒക്കെ സിനിമ കാണുമ്പോൾ ഒരു തോന്നല് ചെറുപ്പത്തിൽ വന്നില്ലെങ്കിൽ അതിൽ എത്തിയിട്ടുള്ളതിനകത്ത് അപ്പോൾ അവർ മുമ്പിൽ വന്നുകൂടി എൻ്റെ കൈയും കാലൊക്കെ ഒക്കെ പറക്കാൻ തുടങ്ങി കാരണം ഞാനത് ഈ പണി ചെയ്തിട്ടില്ല എക്സ്പീരിയൻസ് ഇല്ലാണേ അപ്പം അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ അതെ ആരാധനാ കഥാപാത്രം മുമ്പിൽ നിൽക്കുകയാണ് അപ്പം അവർക്കെന്ന് മനസ്സിലായി എന്നെ സാർ ഇങ്ങ അങ്ങ അവരത് ഗുരു പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ അങ്ങ് വീരനായി മാറി ബാലങ്കേ നായരാണോ അതോ ടി ജി രവിയാണോ ഏറ്റവും കൂടുതൽ ആവേശങ്ങൾ ഞാൻ ടൈപ്പ് ഓഫ് വന്നാൽ അത് ആവേഷങ്ങൾ ചെയ്തിട്ടുണ്ടാവുക സ്വാഭാവിക ഓപ്ഷൻ മാത്രല്ല നമ്മളിപ്പോ ഇട്ടിരിക്കുന്ന വേഷം ഇല്ലേ അതെ ഇട്ടിരിക്കുന്ന അതേപ്രകാശ് ബാലങ്ക നായർ ടി ജി രവി മൂന്നുപേരാണ് ഈ വേഷം ഏതാണ്ട് ഈയിടെ ഞാനൊരു ഒരു ലേഡിയെ ഒരു അവർക്ക് എന്നോട് ഒരു താല്പര്യം തോന്നി എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് വന്ന് സംസാരിക്കുകയായിരുന്നു കാരണം തോന്നിയതെന്ന് വെച്ചാൽ അവർ പറഞ്ഞതെന്നു വെച്ചാൽ ഞാൻ മനസ്സിൽ കണ്ടിരുന്ന ഒരു ടീച്ചി രേബി അല്ല ഇത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആകെ ഒന്ന് കുറച്ച് നേരം സമയം കണ്ടിട്ട് സംസാരിക്കണം എന്ന് തോന്നിയിട്ട് വന്നു അപ്പോൾ അവർ പറയുമായിരുന്നു അവർ ഒരു ഓഫീസറാണ് സ്ത്രീ അപ്പോൾ അവർ നിൽക്കുമ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് ഒരു പെൺകുട്ടിയും വേറെ പയ്യനും കൂടെ ഉണ്ട് അപ്പോൾ ഈ പെ ഈ പയ്യനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഈ പെൺ കൊച്ചി കയറി വരുക സ്കൂട്ടിയുടെ മുകളിൽ വരണത് അപ്പോൾ അവർ ആ പെൺകുട്ടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്ട് പൊട്ടൊക്കെ തൊട്ടിട്ട് വരുന്ന കുട്ടിയാണ് വലിയ പൊട്ടൊക്കെ തൊട്ടി അപ്പോൾ ഈ തൊപ്പി വെച്ചിട്ട് വേണമല്ലോ ഇതിൻ്റെ മുകളിൽ കയറി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മുഴുവൻ നാശമായി പോകും ഇങ്ങനെ ഈ പൊട്ടൊക്കെ നാശമായി പോവും വന്ന് കയറിപ്പോൾ വൻ്റെ കമ്മൻ താൻ മൂത്രേ എന്താ ഈ നിൻ്റെ ടീച്ചറേയും ബാലക്കൻകാരും കൂടെ ബാലാസംഗ അപ്പോൾ ഇപ്പോഴും അത് എന്നർത്ഥം പോയിട്ടില്ല എന്റെ കൈയ്യൊന്നും ഇപ്പോഴും പോയിട്ടില്ല ഈ ക്യാരക്ടർ പറയാൻ വരുമല്ലോ സ്റ്റോറി പറയാനൊക്കെ വരുന്ന സമയത്ത് ഇതേ റോളുകൾ തിരിച്ചു എത്ര അതെ അല്ല ഞാൻ അന്ന് ആ സമയത്തൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാരക്ടർ ഒന്നും പറയാനും കഥ കേൾക്കാനും എനിക്ക് ഒരു ഒരു സമയം തന്നെ കിട്ടാറില്ല കാരണം മദുരാശിയിലിരുന്ന സമയത്താണെങ്കിൽ ഞാൻ മൂന്ന് സ്ഥലത്ത് അടി കൊള്ളാൻ പോണം നസീർ സാറിൻ്റെ അടുത്ത് പോകണം സുകുമാരൻ്റെ അടുത്ത് പോണം സോമൻചാരന്റെ അടുത്ത് പോണം എല്ലാവരുടെ അടുത്ത് ഈ ചെയ്യണത് ഞങ്ങളാണല്ലോ ഈ ഒരുപാട് നായകന്മാരോടൊപ്പം ചെയ്തിട്ടുണ്ടല്ലോ ഈ ആക്ഷൻ രംഗങ്ങളിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കുന്നതായിട്ട് തോന്നിയത് അതായിരിക്കും എന്റെ കാലത്ത് തരുന്നത് രതീഷായിരുന്നു രതീഷ് സിനിമയിൽ ആത്മബന്ധമുള്ള ഉണ്ട് ആദ്യത്തെ ആള് പറഞ്ഞാൽ ഇപ്പം കൃത്യമായിട്ട് പറയുന്നതെങ്കിൽ ആദ്യത്തെ ഒരാൾ മമ്മൂട്ടിയാണ് നിരന്തരം ബന്ധപ്പെടും മാത്രല്ല മമ്മൂട്ടിയുടെ മകനുമായി അഭിനയിച്ചു മൂന്ന് തലമുറകളുമായിട്ട് അഭിനയിച്ചു അല്ലെ മൂന്ന് തലമുറ അഭിനയിച്ചു മൂന്ന് തലമുറ ഇപ്പൊ സിനിമയിലുണ്ട് ആ മകനും മകന്റെ മകനും ഉണ്ട് ചെറിയ ഉണ്ട് അല്ലെ